ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ പറ്റിയിട്ടാണ്. എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ബ്ലീഡിങ്ങോ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണോ എന്നൊരു വിഷയത്തെ പറ്റിയിട്ട്. അപ്പോൾ എന്താണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഏതൊക്കെ നിറത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാം, ഏതൊക്കെ സമയങ്ങളിലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്, ഏതൊക്കെ ലക്ഷണങ്ങളാണ് ഇതിനെ ഫോളോ ചെയ്ത് വരുന്നത്, എപ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്, ഈ വിഷയങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇംപ്ലാന്റേഷനെ പറ്റിയിട്ട് ഒട്ടുമിക്ക ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയങ്ങളിൽ നിന്ന് മൂപ്പത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വന്നിട്ട് ആ അണ്ടം സ്പോവുമായി ജോയിൻ ചെയ്ത് ഫെലോപ്പിൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ആ ഒരു യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്ന് ഇത് എംബഡഡ് ആകുന്ന ആ ഒരു സിറ്റുവേഷനകത്ത് ഇതിങ്ങനെ വന്ന് പതിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, അതിന് വേണ്ട ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ യൂട്രസിന്റെ ലൈനിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കണ്ടുപിടിച്ചെടുക്കും. ഇത് കണ്ടുപിടിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇതും കൂടെ അറ്റാച്ച് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കുറച്ച് ടിഷ്യൂസും അതുപോലെ ബ്ലഡ് സെൽസും എല്ലാം ഒന്ന് റിമൂവ് ആകും. ഈ ഒരു റിമൂവ് ആകുന്നതിന്റെ പ്രോസസ്സിലാണ് പല സ്ത്രീകൾക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. എന്നാൽ 100-ൽ 30% സ്ത്രീകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ്ങും, അതായത് ഈ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴുള്ള വേദനയും അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ പറയുന്നതിന്റെ കാരണം, ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ് ഒബ്വിയസ്ലി നമുക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും. ഈ പെയിൻ ചിലപ്പോൾ പല സ്ത്രീകളും തന്നെ റെക്കഗ്നൈസ് ചെയ്യാറില്ല. ചില സ്ത്രീകൾ റെക്കഗ്നൈസ് ചെയ്താൽ അത് ഇംപ്ലാന്റേഷൻ തന്നെയാണെന്ന് തിരിച്ചറിയാറുമില്ല. അങ്ങനെ പല സ്ത്രീകൾക്കും പല പല സിറ്റുവേഷനുകളിൽ ഇംപ്ലാന്റേഷൻ പെയിൻ അനുഭവപ്പെടാം. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണെങ്കിലും 100-ൽ 30% സ്ത്രീകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗും ഉണ്ടാവുകയുള്ളൂ. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ക്രാമ്പിങ്ങോ ഉണ്ടായാൽ മാത്രമേ പ്രഗ്നൻസി ഹെൽത്തി ആകൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി എപ്പോൾ മുതലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒരു സ്ത്രീ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം 1 മണിക്കൂർ മതി. 1 മണിക്കൂറൊന്നും വേണ്ട, ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ് മതിയാകും ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട്. കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സ്പേം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ട്രാവൽ ചെയ്തിട്ട് എഗ്ഗിനടുത്തോട്ട് എത്തി അവിടെ വെച്ച് തന്നെ ബീജസങ്കലനം നടക്കും. ഫലോപ്പിൻ ട്യൂബിൽ വെച്ച് തന്നെ ബീജസങ്കലനം നടക്കും. എന്നാൽ ഈ ബീജസങ്കലനം നടന്ന് അപ്പോൾ തന്നെ അവിടെ ഇംപ്ലാന്റേഷൻ ഉണ്ടാവില്ല. ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണോ നമ്മുടെ സൈക്കിൾ ലെങ്ത് എത്രയാണോ അതിൽ നമുക്ക് ഓവുലേഷൻ നടക്കുന്നത് എന്നാണോ ആ ഓവുലേഷൻ നടക്കുന്ന ദിവസം മുതൽ ഒരു 12-ാമത്തെ ദിവസത്തിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. നോർമലി എല്ലാവർക്കും ഒരു 8-10 ഡേയ്സിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. നമ്മളൊരു ഡേറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 6-12 ദിവസത്തിനും ഇടയ്ക്ക്, പ്രോബബിളി അതിന്റെ ചാൻസ് കൂടുതൽ 8-10 ദിവസത്തിനും ഇടയിലായിരിക്കും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ആ ഒരു സമയത്തായിരിക്കും എല്ലാവർക്കും തന്നെ ഈ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങളും കൂടി നമുക്ക് ഉണ്ടാകും. ഇംപ്ലാന്റേഷൻ എന്നൊരു പ്രോസസ്സ് അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പ്ലാസന്റ പ്രൊഡ്യൂസ് ആകും. പ്ലാസന്റ പ്രൊഡ്യൂസ് ആയിട്ട് HCG ഹോർമോൺ പ്ലാസന്റയിൽ നിന്ന് ഡെവലപ്പ് ആകും. പ്രൊജസ്റ്റെറോൺ ഹോർമോണിന്റെ ഹൈക്ക് ഉണ്ടാകും. ഇതെല്ലാം കൊണ്ട് ഒട്ടുമിക്ക പ്രഗ്നൻസി ലക്ഷണങ്ങളും പലർക്കും ഉണ്ടാകും. നമ്മുടെ വയറിന്റെ ഭാഗത്താണെങ്കിലും കുത്തുന്നത് പോലെ കൊളുത്തി വലിക്കുന്നത് പോലെയുള്ള ഒരു വേദന, വയറിന്റെ ഭാഗത്ത് തുടിപ്പ് അനുഭവപ്പെടുക, വയറൊന്ന് ഹാർഡായ പോലെ തോന്നുക, നമ്മുടെ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ചേഞ്ചസ് ഉണ്ടാവുക, നിപ്പിളിലെ കളറിലെ വ്യത്യാസം വരിക, ബ്രസ്റ്റ് തൊടുമ്പോൾ തന്നെ വേദനയുണ്ടാവുക, ബാക്ക് പെയിൻ അനുഭവപ്പെടുക, കാലുവേദന ഉണ്ടാവുക, ഗ്യാസ് ട്രബിൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇതെല്ലാം ഒട്ടുമിക്ക സ്ത്രീകളിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പീരിയഡ്സ് മിസ് ആകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഒട്ടുമിക്ക സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. പീരിയഡ്സ് മിസ് ആയതിനു ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഏതൊക്കെ നിറങ്ങളിലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പേര് അവർക്ക് സ്പോട്ടിംഗ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേക്കും ഇന്ന ഇന്ന കളറ് പറഞ്ഞിട്ട് ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്ക് പൊതുവെ ഉണ്ടാവുന്നത് ഒന്നുകിൽ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു കളറിൽ, ലൈറ്റ് പിങ്ക് പിങ്ക് എന്ന് പറയുന്നത് നമുക്ക് തെളിഞ്ഞ ഒരു കളർ പോവില്ലേ, നമുക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് നമുക്ക് തുടങ്ങുന്ന ഒരു സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൽ നമുക്ക് രക്തത്തിന്റെ അത്രയും കട്ടിയുള്ള കളർ, അതായത് സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഉണ്ടാകുന്ന കളറിനെ അപേക്ഷിച്ചിട്ടല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു
ബ്ലീഡിങ് നമുക്കുണ്ടാക്കും. വാട്ടറി ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ്, ഒരു സ്പോട്ടിംഗ് ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ചില സ്ത്രീകളിൽ കുറച്ചങ്ങോട്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലഡ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതായത് കട്ടിയായിട്ട് തന്നെ ബ്ലഡ് പോകാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ തേർഡ് ഡേയോ ഉണ്ടാകുന്നത് പോലെയുള്ള ബ്ലീഡിങ്ങും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പലർക്കും ഉണ്ടാകുന്നത് നിങ്ങളിൽ ലെഫ്റ്റ് ഓവർ ബ്ലഡ് ഉണ്ടാവില്ലേ, അതായത് നമുക്കിപ്പോ ഒരു പീരിയഡ്സ് ഉണ്ടായിട്ട് അതിൽ പോയി തീരാത്ത ബ്ലഡ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പീരിയഡ്സ് തുടങ്ങിയിട്ട് പീരിയഡ്സ് അവസാനിക്കുന്ന ഭാഗത്ത് നമുക്കൊരു ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ ആയിട്ടുള്ള കുറച്ച് അഴുക്ക് പോവാന്ന് പറയില്ലേ, ആ ഒരു തരത്തിലുള്ള ഒരു ബ്ലീഡിംഗ് നമുക്ക് അനുഭവപ്പെടില്ലേ. അങ്ങനെയുള്ള ഒരു ബ്ലീഡിംഗും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ഈ ഒരു ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് ആ യൂട്രസിന്റെ ലൈനിംഗിൽ ഇത് അറ്റാച്ച് ആകുമ്പോഴേക്കും അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സെൽസിന്റെ കൂടെയും ബ്ലഡ് സെൽസിന്റെ കൂടെയും ടിഷ്യൂസിന്റെ കൂടെയും ഇതിങ്ങനെ ബ്ലഡായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും സെർവിക്സിന്റെ ഭാഗത്ത് കഴിഞ്ഞ തവണത്തെ ആ പീരിയഡ്സിൽ അവശേഷിച്ചിട്ടുള്ള ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് അവിടെ കിടന്ന് അതിന് നിറംമാറ്റം സംഭവിച്ചിട്ട്, അതായത് നോർമലി ഉണ്ടാകുന്ന ബ്ലഡിന്റെ കളറിന് നിറംമാറ്റം സംഭവിച്ചിട്ട് അത് ബ്രൗൺ നിറത്തിൽ ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സ്ത്രീകളിൽ ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലാക്ക് കളറിലോ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്ങോ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇനി നമ്മുടെ പീരിയഡ്സ് ആണോ ഇംപ്ലാന്റേഷൻ ആണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോർമലി എല്ലാ സ്ത്രീകളിലും ഉണ്ടായിരുന്നത് അവർക്ക് മൈൽഡ് ആയിട്ടുള്ള, വളരെ മൈൽഡ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ദിവസമോ മാക്സിമം അങ്ങേയറ്റം രണ്ട് ദിവസമോ ഒക്കെ മൈൽഡ് ആയിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആയിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസവും മറ്റ് വ്യത്യാസങ്ങളും ഭക്ഷണ രീതികളിലുള്ള വ്യത്യാസവും ഒക്കെ കൊണ്ടിട്ട് പലരും നമ്മുടെ കമന്റ് സെക്ഷനിൽ പറയാറുണ്ട്, ചേച്ചി ഒരു രണ്ട് ദിവസം നോർമൽ ആയിട്ടുള്ള രീതിക്ക് തന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും പോസിറ്റീവ് ആയി എന്ന് പറയാറുണ്ട്. ഓരോരുത്തരുടെ ജീവിത രീതിയും ഓരോരുത്തരുടെ ശരീരഘടനയും വ്യത്യാസമായതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും നമുക്കിപ്പോൾ കുറച്ച് തവണയായിട്ട് ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ വന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാം. ഏകദേശം ഈ ഒരു ബ്ലീഡിംഗ് നമുക്ക് അനുഭവപ്പെടുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 12 ദിവസത്തിന് അകത്തായിരിക്കും ഉണ്ടാകുന്നത്. അതിനുശേഷം നമുക്കുണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് അതുണ്ടാകുന്നത് നമ്മളിലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ വേണ്ടത്ര അളവിൽ ഇല്ലാതെ വരുമ്പോഴേക്കും ശരീരം ദാ ഒരു വാർണിംഗ് സിഗ്നൽ നമുക്ക് അവിടെ തരികയാണ്. ആ ഒരു ബ്ലീഡിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഈ ഒരു വാർണിംഗ് സിഗ്നലിൽ നമ്മൾ ആ ഒരു സിഗ്നൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും അമാന്തിക്കരുത്, ഉടനെ പോയി നമ്മൾ ഡോക്ടറെ കാണണം. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണമായിരിക്കും അത്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോകില്ല. ഒന്നുകിൽ അത് പ്രഗ്നൻസി കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടോ അല്ലെങ്കിൽ അബോർഷനായിട്ടോ നമുക്ക് പോവുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴും പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുമ്പോഴുമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയധികം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, ആ ഒരു ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ശരീരം മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക, ട്രാവൽ അധികം ചെയ്യാതിരിക്കുക, എപ്പോഴും മൈൻഡ് നല്ല സ്മൂത്ത് ആയിട്ടും ഹാപ്പി ആയിട്ടും വെക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രഗ്നൻസി പിടിച്ചു കിട്ടുന്നതിന് അത് സഹായിക്കും. അത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിംഗ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ, ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ, കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെനസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും, അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 എടുക്കാൻ വേണ്ടിയിട്ട്, സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിന്, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.